ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതക്ക് വളരാനുള്ള പശ്ചാത്തലമാണ് ഒരുക്കുക എന്നത് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ പ്രതിലോമ ശക്തികളും ഒന്നായി ചേർന്ന് പാർട്ടിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും ഇത്തരത്തിലുള്ള കൂട്ടായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സഹാവ് KT ജലീൽ MLA സ്വീകരിച്ച നിലപാട് ശ്രദ്ധേയമായ ഒന്നാണ്. കാരണം 2-ാം തീയതി എന്തോ അത്ഭുതം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പത്രക്കാരെല്ലാം ആദ്യഘട്ടം പോയത്. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരല്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആ പരിപാടി തന്നെ ഉപേക്ഷിച്ചു പോകുന്ന നിലയിലേക്ക് എത്തി. എത്ര വ്യക്തമായ രാഷ്ട്രീയമാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്തോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറയാൻ പോവാണ് ജലീലെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒത്തുകൂടി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇല്ല എന്ന് മനസ്സിലായപ്പോൾ പ്രക്ഷേപണത്തിന്റെ പിൻവാങ്ങി. ഇതെല്ലാം അവസരവാദപരമായ രാഷ്ട്രീയം എന്നല്ലാണ്ട് വേറെ എന്താ ഇതിനെല്ലാം പറയാം. അപ്പോൾ സ്വാഭാവികമായും മാധ്യമരംഗത്തെ പ്രവർത്തനത്തിൽ നല്ല പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. നല്ല പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല, ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നമുക്ക് നല്ല പങ്കുവഹിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും വലതുപക്ഷ ആശയങ്ങളുമാണ് നിർമ്മിക്കുന്നത്. അത് അവസരവാദപരമായ നിലയിലാണ് നിങ്ങൾ കുറെ കാലമായിട്ട് തുടരുന്നത്. ഇത് കുറേയും കൂടി തുടരുമ്പോൾ ഇതിനെ തുറന്നു കാണിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ള സമീപനമാണ് പാർട്ടിക്ക് സ്വീകരിക്കാനുള്ളത്. എല്ലാ കാലവും ഇതേപോലെ പോകും എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല. ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വഴിയും അതിനുശേഷമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇത്തരത്തിലുള്ള കൂട്ടായ്മ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനുമെതിരായി ഉണ്ടാവും എന്ന കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് യേശുന്നതുപോലെ ഇത് തുടർച്ചയായി വന്നാൽ ജനങ്ങൾ കൃത്യമായിട്ട് വരികൾക്കിടയിൽ വായിക്കുകയും കാണുന്നതിൻ്റെ അപ്പുറം കാണുകയും ചെയ്യാനുള്ള ശീലം അവർക്ക് കിട്ടിയാൽ നിങ്ങളെ തിരിച്ചറിയും. നിങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തുകയും ചെയ്യും. ഇങ്ങനെ കൂട്ടായ്മയിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. ദേശാഭിമാനി അതുപോലെ കൈരടി തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അത് നിങ്ങളെല്ലാം കണ്ണിലെ കരടായിട്ടാണ് തോന്നുന്നത്. ഏതായാലും അതിശക്തിയായ രീതിയിൽ ഈ കള്ള പ്രചാരവേലയെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ പാർട്ടി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. തെറ്റിതിരുത്തൽ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ പാർട്ടി സമ്മേളനങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ കൃത്യമായി പാർട്ടിയെ ഒരു പുതിയ ദിശയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പ്രവർത്തനമാണ് ബ്രാഞ്ച് സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പങ്കാളിത്തം അങ്ങനെയാണ്, ചർച്ചകൾ അങ്ങനെയാണ്. ഇനി അങ്ങോട്ട് ഈ ലോക്കൽ സമ്മേളനങ്ങളിലും വരാൻ പോകുന്നത് അത് തന്നെയാണ്. പാർട്ടി വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നതിന് വേണ്ടി അതിൻ്റെ തിരുത്തിരുത്തൽ രേഖ ഉൾപ്പെടെ ചേർത്ത് ചർച്ച ചെയ്ത് പാർട്ടിയെ നവീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക എന്ന പ്രക്രിയയിൽ തെറ്റായ ഒരു നിലപാടിനെയും ഒരു തരത്തിലും വെച്ചു കുറിപ്പിക്കാൻ ഈ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. അത് വെറുതെ കേവലമായ ഒരു വിശദീകരണം മാത്രമല്ല, ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും പാർട്ടി അപ്പപ്പോ ഇടപെട്ടുകൊണ്ട് എല്ലാ ദുർബലതയെയും കൃത്യമായി കണ്ടറിഞ്ഞുകൊണ്ട് പാർട്ടി സംഘടനയാകെ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ച് പാർട്ടിക്കെതിരായിട്ട് വരുന്ന കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പ്രാപ്തമാകുന്ന രീതിയിൽ പാർട്ടി സഖാക്കളെ സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രേഖയാണ് ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഈ രേഖ. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്.